ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ മായമില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള പപ്പടം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് കാണിക്കുന്നത്. ഇതെങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. പപ്പടം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. ഞാനിത് വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 300 ഗ്രാമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉഴുന്നെടുത്തിട്ടുള്ളത്. ഇതിക്ക് ആവശ്യമുള്ള എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഉഴുന്ന് ഞാൻ കഴുകി എടുത്തിട്ടില്ല, നല്ലതുപോലെ ഒരു ടവൽ വെച്ച് നല്ലതുപോലെ അങ്ങ് തുടച്ചെടുക്കുക ഞാൻ ചെയ്തിട്ടുള്ളത്. നല്ലതുപോലെ വാഷ് ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം നല്ല ഉണക്കിയെടുത്താൽ മതി. വെയിൽ നല്ല വെയിലുണ്ടെങ്കിൽ ഉണക്കിയെടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ അങ്ങ് തുടച്ച് കൊടുക്കുക നല്ലതുപോലെ. എന്നിട്ടിത് ഗ്രൈൻഡറിൽ അങ്ങ് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൊടിയണം കേട്ടോ, ഒത്തിരി ഒരു കുറച്ച് പോലും തരി ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം തരിച്ചെടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തരി ഉണ്ടെങ്കിൽ പപ്പടം ഒട്ടും തന്നെ നന്നാവില്ല. അപ്പോൾ പപ്പടത്തിൽ തരി ഇല്ലാണ്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലതുപോലെ തരിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പപ്പടമൊക്കെ സെയിൽ ചെയ്യുന്നവരൊക്കെ പപ്പടക്കാരാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതൊന്നും ഇല്ലാത്തത് കാരണം നമ്മളിവിടെ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത്യാവശ്യം ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പൊടിച്ച് വെച്ച ഉഴുന്നിൽക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അത്യാവശ്യം കുറച്ച് പപ്പടത്തിൽ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു കപ്പ് ഉഴുന്ന് പൊടിച്ചതിൽക്ക് 20 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കരുത്, ഇത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ 20 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ വീട്ടിലുള്ള സാധാ ടീസ്പൂൺ ഉപയോഗിക്കരുത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് സ്പൂൺ ഉണ്ടല്ലോ, ആ ഒരു സ്പൂണാണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു സ്പൂണിന് 1 ടീസ്പൂൺ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അങ്ങനെ 20 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ കൊണ്ടങ്ങ് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഉഴുന്നായത് കാരണം നമ്മുടെ ചപ്പാത്തിക്കും പത്തിരിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ അങ്ങ് നല്ല എളുപ്പത്തിൽ കുഴയ്ക്കാൻ കഴിയില്ല, കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അങ്ങ് കുഴച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കണം. അതും ഞാൻ ഈ 1 ടീസ്പൂൺ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്കൊരു 4 ടീസ്പൂണാണ് നല്ലെണ്ണം ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം ഞാൻ 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഒന്നങ്ങ് കുഴച്ചെടുക്കുക ചെയ്യുന്നത്. 2 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് ഇനി ഒന്നും കൂടെ അങ്ങ് കൈകൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്, പപ്പടമൊക്കെ. അപ്പോൾ 2 ടീസ്പൂൺ ഇനി ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ബലത്തോട് കൂടി തന്നെ നല്ലത് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയെല്ലാം വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം രണ്ട് ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ കല്ല് വെച്ചിട്ട് നല്ലതുപോലെ അങ്ങ് ഇടിച്ചെടുക്കണം. ഇങ്ങനെ നല്ലതുപോലെ അങ്ങ് ഇടിച്ചെടുക്കുകയാണെങ്കിൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റൊക്കെ പപ്പടം ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ ഇതുപോലെ അങ്ങ് കല്ല് വെച്ചിട്ട് ഇടിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് കുഴക്കാൻ കുറച്ചങ്ങ് ബുദ്ധിമുട്ടാകും. അപ്പോൾ നല്ല ശക്തിയിൽ കുഴക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ കുഴച്ചെടുക്കാം. അത് കഴിയാൻ ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് മടക്കി ഇങ്ങനെ 10 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ നമ്മൾ ഇടിച്ചെടുക്കുക. എല്ലാ സൈഡിലും നല്ലതുപോലെ അങ്ങ് ഇടിച്ചെടുക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും മാവ്. കണ്ടോ, ഇപ്പോൾ കുറച്ചൊക്കെ മാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതാ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉരുട്ടി കൊടുത്തതിന് ശേഷം എന്താ കൈ കൊണ്ട് ഇതാ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം ഒത്തിരി കൂടിപ്പോയത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കൂടിപ്പോയാൽ പരത്തിയെടുക്കാനും കുഴച്ചെടുക്കാനൊക്കെ ഉഴുന്നല്ല, കുഴച്ചെടുക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. അപ്പം ഈ ഒരു കപ്പിൽക്ക് 20 ടീസ്പൂൺ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ മാവൊക്കെ നല്ല സോഫ്റ്റായി വന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് പപ്പടത്തിനുള്ള പണി. ഇത് നമ്മൾ ചപ്പാത്തിക്കും പത്തിക്കൊക്കെ റോൾ ചെയ്യുന്ന പോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കാം.
ഇതുപോലെ അങ്ങ് നീളത്തിൽ അങ്ങ് റോൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കത്തി വെച്ച് ഇതാ ചെറിയ ചെറുതാക്കി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് എത്ര വലുപ്പമുള്ള പപ്പട വേണ്ടത്, കുഞ്ഞതാണെങ്കിൽ വളരെ ചെറുതാക്കിയിട്ട് ആക്കി കൊടുക്കാം, വലിയതാണെങ്കിൽ കുറച്ചും കൂടെ വലിയ ബോൾസാക്കി എടുക്കാം. അപ്പം എല്ലാം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഞാൻ ചെയ്യുന്നത്. ഈയൊരു ബോൾസും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു കപ്പിൽക്ക് 52 പപ്പടമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ മൈദയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി നമുക്ക് അരിപ്പൊടിയാണെങ്കിൽ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഞാനിവിടെ മൈദപ്പൊടി എടുത്താണ് പരത്തുന്നത്. നമ്മൾ ഷോപ്പിൽ നമ്മൾ സെയിൽ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ശരിക്ക് കപ്പയുടെ പൊടിയുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് പരത്തിയെടുക്കുക. അപ്പം ഞാനിവിടെ നമുക്കതൊന്നും അവൈലബിൾ അല്ലല്ലോ, അത് കാരണം ഞാനിവിടെ മൈദ വെച്ചാണ് പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നല്ല ഷേപ്പിൽ നല്ല റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ടോ എന്തുണ്ടെങ്കിലും മൂടി വെച്ചിട്ടോ ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുണ്ടോ, തിന്നായിട്ട് പരത്തിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടത്തിന്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഒന്നും കൂടെ ഞാൻ കാണിക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് നന്നായിട്ട് കുഴച്ച് കിട്ടണം, അതാണ് അതിൻ്റെ പപ്പടത്തിൻ്റെ ഏറ്റവും നല്ല ഒരിത്. അതുപോലെ പപ്പടത്തിൽ ഒട്ടും തന്നെ തരി ഉണ്ടാവാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല പൊങ്ങി വരുന്ന പപ്പടം തന്നെ കിട്ടും. പിന്നെ ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും പപ്പടം ഉണക്കാനൊക്കെ ഒത്തിരി പണിയല്ലേ എന്നൊക്കെ, പക്ഷേ അതൊന്നുമില്ല. ഒരു 5 മിനിറ്റ് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയാൽ മതി. ഇനിയിപ്പോൾ വെയിലില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ടേബിളിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചണിലെ കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് നല്ല ചൂടുള്ള ഭാഗമാണെങ്കിൽ അവിടെ വെച്ച് കുറച്ച് നേരം ഒന്ന് അതിൻ്റെ ആ ഒരു നനവ്, ചെറിയൊരു നനവ് ഉണ്ടാവില്ല, അതൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഒരു കുഴപ്പമില്ലാണ്ട് കുറേ ദിവസത്തേക്ക് നമുക്ക് നല്ല പപ്പടമായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയും ഞാൻ പപ്പടം ഉണ്ടാക്കിയെടുത്ത്, ഞാൻ ഷേപ്പൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് റൗണ്ട് ചെയ്ത് നല്ലൊരു ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതായത് ഇതുപോലെ ഒരു കട്ടർ വെച്ച് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വലിയ പപ്പടം, ഞാനൊരു മീഡിയം വലുപ്പമുള്ള പപ്പടമാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വലുപ്പം വേണമെങ്കിൽ അതിനനുസരിച്ച് പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വലുതാക്കിയിട്ട് ബോൾസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പരത്തി കൊടുക്കുക. അത് കണ്ടോ, അപ്പോൾ നല്ല നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന അതേപോലത്തെ പപ്പടം നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തും കൂടി ചെയ്താൽ കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അത് കുഴക്കാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ, അത് കഴിഞ്ഞ് ബാക്കി എല്ലാം എളുപ്പമാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒത്തിരി, ഇപ്പം ഞാനൊരു കപ്പ് കൊണ്ട് 52 പപ്പടം ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഒത്തിരി നമുക്ക് പപ്പടം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ എല്ലാ പപ്പടവും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, അപ്പോൾ ഇത്രയും പപ്പടം എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഉണക്കാനായിട്ട് വെക്കാം. ഞാൻ ഈ കൗണ്ടർ ടോപ്പിൽ തന്നെ ഇതങ്ങ് ഉണക്കാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം വെച്ചാൽ മതി. ഒരു 20-25 മിനിറ്റ് വെച്ചാൽ തന്നെ അതിൻ്റെ ആ ഒരു ചെറിയൊരു നനവ് പോലെയുള്ളത് അതങ്ങ് മാറിക്കിട്ടും. എന്നിട്ട് നമുക്ക് ഞാനിവിടെ ഫ്രീസറിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. അപ്പോൾ എത്ര കാലം വേണമെങ്കിലും നമുക്കിത് കേടുകൂടാണ്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് മുന്നേ ആയിട്ട് അങ്ങ് പുറത്ത് വെച്ച് കൊടുത്താൽ നമുക്ക് നല്ല പപ്പടം പൊരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത പപ്പടം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. തീർച്ചയായിട്ടും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാകും. നീ അതൊന്ന് ഫ്രൈ ചെയ്ത് കാണിക്കുക. അത് കണ്ട നല്ല പൊള്ളക്കുന്ന നല്ല പപ്പടമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും കടയിൽ പോയി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പപ്പടം ഉണ്ടാക്കി നോക്കുക. ഇനി ഞാനിത് ഫ്രീസറിൽ എങ്ങനെ സൂക്ഷിക്കുന്നതും കൂടെ കാണിക്കാം. ഇതുപോലൊരു കവറിൽ ഞാൻ ഇട്ട് വെക്കുക ചെയ്യുന്നത്. ഇതുപോലൊരു കവറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ താഴെ, നമുക്ക് പെട്ടെന്ന് തന്നെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതിയല്ലോ. കുറേ നാളത്തേക്ക് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെ ഞാൻ വെക്കുന്നത് ഫ്രീസറിൽ.